ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ട്രിപ്സ വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളതാണ്ട് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ദേ ആ കാണുന്ന പാല കറങ്ങി ചെന്നാൽ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് ചെല്ലാം. അപ്പോൾ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്, അവിടെ ഇപ്പോൾ എന്തോ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈസ് ഒതുങ്ങി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആ പാലം കയറി നടന്ന് പോവാം. അപ്പോൾ നമ്മളാണ്ട് സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആണ്ട് ഈ കാണുന്നതൊക്കെയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴുള്ള പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേണ്ട ഈ കല്ല് കണ്ട് ഈ കല്ലിനകത്ത് കല്ലിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാം. അപ്പം ഇവിടെ എന്തോ ഇന്ന് എന്തൊക്കെയോ ഈ പള്ളി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പള്ളി ഉണ്ടെന്ന്. അപ്പോൾ പള്ളിയിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെമിത്തേരിയിൽ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. സംഭവം എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. വാ ഞാൻ എലിസാബത്തും അമ്മ പിള്ളേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ പേടിയുണ്ട് ഇറങ്ങാൻ. എന്തായാലും ഇറങ്ങി നോക്കാം. ഓ ഇവിടെ നല്ല പച്ചത്തിലുള്ള കല്ല ഉണ്ടല്ലാത്തിന് മുണ്ട് തന്നിരിക്കുകയാണ്. ഇവിടെ കടവല്ലെണ്ണ നിക്കർ മേടിച്ചോണ്ട് പോയിരുന്നു. എൻ്റെ പൊന്നോ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു കുഴപ്പമോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളനാതുരത്ത് പോയപ്പോഴും അവിടെ ഇതുപോലെ കടൽ ശോഭിച്ച് കിടന്നേ. ഇപ്പോൾ ആണ്ട് ഇവിടെ ഞാൻ താണ്ട ജസ്റ്റ് കൊണ്ട് അവിടം വരെ നിന്നേ ഉള്ളതാ. മുണ്ടെടുത്തോണ്ട് കാര്യമായി വല്ലോ പാൻ്റെ വല്ലോ ആയിരുന്നു എൻ്റെ അമ്മയെ. ആണ്ടിപ്പം കുഴപ്പമില്ല, എന്നാലും മുണ്ടൊക്കെ കുറച്ച് നനഞ്ഞു, എന്നാലും കുഴപ്പമില്ല, സീനില്ല. ഇപ്പം ഇതിൻ്റെ തന്നെ ഒരു ബീച്ചുണ്ട്, അത് ഇച്ചിരി കൂടെ ആ അറ്റത്തോട്ട് പോകുമ്പോഴാ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൂടെ പോയിട്ട് എന്തായാലും ആ സ്ഥലം കൂടെ നിങ്ങൾ എന്തായാലും കാണിക്കാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ അസർ തോണ്ട് അവിടെ നിന്ന് ഓരോ കല്ലൊക്കെ പറക്കിയതോ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സ്ഥലമൊക്കെ എന്താ അറിയത്തില്ല, ഇപ്പം കടലൊക്കെ കുറേ നല്ലപോലെ ശോഭിച്ച് കിടക്കുക, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ബാസിത്തച്ച കല്ലൊക്കെ കുത്തിയിരുന്ന് പറക്കുന്നത്. ആ പണ്ട് സ്കൂളിൽ ഷോർട്ട് പുട്ടിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുള്ള ബാസിത്തച്ചിന് സെക്കൻഡ് പ്രൈസ് അല്ലാണോടാ, അതോ ഫസ്റ്റ് ആയിരുന്നോടാ? അതോടെ സെക്കൻഡ് തേടാങ്ങണ്ട് കിട്ടിയായിരുന്നല്ലോടാ. ആ ശിവകേ സെക്കൻഡ് ആയിരുന്നു, ശിവകേശന് ഫസ്റ്റും. ഓ തിരിച്ചു വന്ന് അടിക്കണോ മണ്ടന്മാരെ? തിരിച്ചു മാത്രം തലക്കൊന്നെത്തേ. ദേവരാഗമേ ഒന്നും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ നൈസാണ്, നൈസാണ്. നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ, എൻജോയ് എന്നൊരു കുഴപ്പമില്ല. നമുക്ക് ഇവിടെ കൂലൊക്കെ അതാ കപ്പിൾസ് ഒന്നും ഇവിടെ വന്നൊന്നും അധികം ഒന്നും ഇരിക്കല്ലേ, കാരണം തിരയൊക്കെ അടിച്ചോണ്ട് പോയപ്പോ സീനെ. വാസ്തച്ച് പണ്ടൊന്ന് വരാൻ നോക്കിയത് പറ്റിയില്ല. വാസ്തച്ചിന്റെ കപ്പിൾ സമ്മതിച്ചില്ല, അതുകൊണ്ടായിരുന്നു വരാനേ. ഇനിയിപ്പോ കുഴപ്പമില്ല. വാസ്തച്ച് നമ്മളിപ്പോ എന്റെ ഫ്രണ്ട് കണ്ടായിരുന്നല്ലോ, ലൂർദുവാദം പഠിക്കുന്ന സ്കൂളിലാ. അവനിപ്പോ ഇനി ഇവിടെ ആയിരിക്കും, എങ്ങനെയൊക്കെ കപ്പിളിനെ ഒപ്പിച്ചാൽ വരും. അതുകൊണ്ട് അതിലുള്ള പരിശ്രമത്തിലാണ് അളിയനിപ്പം. അളിയൻ്റെ കാര്യമൊന്നും പറയണ്ട, അളിയൻ അങ്ങ് അളിയൻ പവറാ പവർ. മതിയുടെ കല്ലുറക്കെ അറിയാടാ, അയറി വരുന്നു. പോ 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 പോലെ
മുണ്ടൂർ മാടനാണോ നീ? മുണ്ടൂർ മാടനെ അറിയോ? അപ്പുറത്തെ ടീം ജയിച്ച ബാസ്റ്റ് നിക്കറ് ഒരു കാണിക്കോന്ന് പറഞ്ഞത്. അപ്പൊ എന്താന്നറിയോ, നമ്മള് ബാസ്റ്റ് ചോറ് ചെയ്തിട്ടുണ്ട്. വലിയ പണം ഒന്നും ഇല്ലെങ്കിലും വാ മീനുണ്ട്, പെട്ടെന്ന് വേണം മീനെ പോയി കാണാം. സബ്സ്ക്രൈബേഴ്സിന്റെ സന്തോഷം അതാണ് ഞങ്ങളുടെ സന്തോഷം. ഇറച്ചുള്ള ഇഷ്ടമുള്ള രണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമുക്ക് പോത്തിറച്ചി കട ചേക്കാ എന്റെ ചെരുപ്പാടാ അടങ്ങടാ. ഇതുകൊണ്ടാ ഞാൻ ഫ്ലക്സ് പത്താം നല്ല മാർക്ക് പഠിക്കാൻ ഞാൻ ഫ്ലക്സ് അടിച്ചിട്ട് ഇതുമാതിരി ഇതൊക്കെ ചെയ്യും. അല്ലേ ഞാൻ നല്ല മാർക്ക് പഠിക്കാൻ ട്രോഫി ഉണ്ടായിരുന്നു. ഭയങ്കര ഓരായിട്ടുണ്ട് കേട്ടോ. ആ വിട്ടാളാ വിട്ടാളാ വിട്ടാ, അത് വേണ്ട. വെള്ളനെ തിരുത്തിനേക്കാൾ ഉണ്ട് ഇവിടെ. ഇവിടെ പരിപാടി നല്ല ഇതോണക്കുണ്ട്. ആടാ ഇതേടാ ഇവിടെ പിടിക്കോ. അടുത്ത് വരും എന്റെ മുന്നോ. ഇവിടെ നീക്കടാ, നീ ഇവിടെ ഇങ്ങനെ പിടിക്ക. പൊങ്ങി വരുമല്ലോ അപ്പൊ കിട്ടില്ലേ. അത് അടിയാ മാറിയാ കൊണ്ടിക്ക്. അത് അവിടെ അവിടെ നോ സീനില്ല. ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മളെ. ഞാനും അത്യാവശ്യം നനഞ്ഞ് നമ്മളെ ഭാസത്തളി നല്ല നല്ലപോലെ നനഞ്ഞ് അസറ നല്ലപോലെ നനഞ്ഞു. പക്ഷെ അവൻ കറുത്ത ഷർട്ടാണ്ട് അവൻ അറിയാൻ പറ്റാത്ത അവൻ നനഞ്ഞ കാര്യമൊക്കെ. പിന്നെ അമല മേടിച്ച് ഇറങ്ങിയില്ല. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം. ഈ ഇതിൻ്റെ ലൊക്കേഷനുകൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ഞങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. പുഷ്പനെ അറിയാമോ? നീളം കുറ്റാൻ പറ്റുമോ പറഞ്ഞ പോലെ ആ സാധനത്തിന്റെ? അപ്പൊ ഇവിടെ പറഞ്ഞോടെ. അങ്ങനെ എന്നെ കിട്ടുന്നുണ്ടോ? മുണ്ട് കിട്ടുന്നുണ്ടോ? എന്റെ മുണ്ട് എന്റെ മുണ്ട് നിക്കറിൽ പെടുത്തു വെള്ളം പരിപാടിയാണ് ഗായ്. എന്താ